മലനിരകളും വെള്ളച്ചാട്ടവും കാടും മേടും നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നഗരജീവിതത്തിൽ വീർപ്പുമുട്ടുന്ന ഇക്കാലത്ത് കാടും മേടും വെള്ളച്ചാട്ടവും വലിയൊരു ആയാസം തരുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പ്രകൃതി രമണീയമായ എത്രയോ കാഴ്ചകളുണ്ട്. അതുപോലെ കരളിന് കുളിരേകുന്ന ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ജലാശയങ്ങളുമുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് അമരാട് കുന്നിലാണ്. അമരാട് കുന്ന് എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിലുള്ള കട്ടിപ്പാറ എന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്. കോഴിക്കോട് നഗരത്തു നിന്ന് വരികയാണെങ്കിൽ ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി നിന്ന് പൂനൂർ വഴിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പൂനൂർ അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. പൂനൂരിൽ നിന്ന് താമരശ്ശേരി ഭാഗത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കോളിക്കൽ വഴിയാണ് കട്ടിപ്പാറയ്ക്ക് പോകേണ്ടത്. പൂനൂർ പുഴയുടെ തീരത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തു നിന്ന് വരികയാണെങ്കിൽ കുന്നമംഗലം താമരശ്ശേരി വഴിയാണ് കട്ടിപ്പാറയിലെ അമരാട് കുന്നിലെത്താനുള്ള എളുപ്പവഴി. 2018 വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി 14 പേർക്ക് ജീവഹാനിയുണ്ടായ സംഭവത്തോടെയാണ് കട്ടിപ്പാറ എന്ന പേര് കേരളത്തിനകത്തും പുറത്തും അറിഞ്ഞത്. 8-10 വീടുകളും അന്ന് ഒലിച്ചുപോയി. പാറ നിറഞ്ഞ വലിയൊരു കുന്ന് അപ്പാടെ കുത്തി ഒലിച്ച് താഴെയുള്ള സകലതും നശിച്ചുപോയി. കട്ടിപ്പാറയുടെ അടുത്തുള്ള ഗ്രാമങ്ങൾ തലയാട്, ചമൽ, കോളിക്കൽ, ഉണ്ണികുളം, പുതുപ്പാടി, താമരശ്ശേരി എന്നിവയാണ്. ഇവിടെ ആദ്യകാലത്തുണ്ടായിരുന്നത് ആദിവാസികളായിരുന്നു. പിന്നീട് 1940 ശേഷമാണ് വ്യത്യസ്ത കുടിയേറ്റക്കാർ വന്ന് വീടുകൾ വയ്ക്കുകയും വ്യത്യസ്ത തരത്തിലുള്ള കൃഷി ആരംഭിക്കുകയും ചെയ്തത്. കട്ടിപ്പാറ ഗ്രാമത്തിലെ ആളുകൾ അധികവും കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. ഭൂരിഭാഗം ആളുകളും റബ്ബർ, തെങ്ങ്, അടക്ക, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകളെയാണ് ആശ്രയിക്കുന്നത്. കാർഷിക വിളകൾക്ക് വിലയിടിഞ്ഞതും വലിയ കൂലി ചെലവും കാരണം ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. പുതുതലമുറ വിദേശത്തേക്ക് ജോലിക്ക് പോയി തുടങ്ങി. വളരെ ന്യൂനപക്ഷം ആളുകൾ കച്ചവടത്തെയും പുതിയ തലമുറകൾ സർക്കാർ ജോലികളെയും ഒക്കെ തേടി പോകുന്നവരുമാണ്. കട്ടിപ്പാറ ഗ്രാമം കോഴിക്കോട് വയനാട് ദേശീയപാതയുടെ അടുത്ത് തന്നെയാണ്. വയനാട്ടിൽ നിന്ന് വരുന്നവർക്ക് താമരശ്ശേരി എത്തുന്നതിന് മുമ്പ് ചമൽ വഴിയും കട്ടിപ്പാറയിലെത്താൻ എളുപ്പമാണ്. പശ്ചിമഘട്ട മലനിരകൾ കട്ടിപ്പാറയിലേക്കുള്ള വഴിയിൽ നിന്ന് കാണാം. കട്ടിപ്പാറ എന്ന പേരുപോലെ കുന്നുകളെല്ലാം വലിയ പാറ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മൾ കാണാൻ പോകുന്ന അമരാട് കുന്ന് വെള്ളച്ചാട്ടവും വലിയ പാറ നിറഞ്ഞതാണ്. പാറയുടെ മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി എത്തുന്നത്. ഈ വഴിക്ക് യാത്ര ചെയ്യാനൊരു രസകരമായ അനുഭവമാണ്. ഇരുവശത്തും മലനിരകളും റബ്ബർ തോട്ടങ്ങളും കണ്ണിന് കുളിരേകുന്ന കാഴ്ച തന്നെയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പസമയം മാറ്റിവെച്ച് ഇങ്ങനെയൊരു യാത്ര ആരുടെയും മനസ്സിനൊരു ആയാസം തരുന്നത് തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട്. തുഷാരഗിരി, അരിപ്പാറ തുടങ്ങി നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ വേറെയുമുണ്ട്. ഇതാണ് കട്ടിപ്പാറ അങ്ങാടി. ഇവിടെ നിന്ന് വടക്ക് ഭാഗത്തേക്കുള്ള ചെറിയ റോഡാണ് അമരാട് കുന്ന് റോഡ്. കട്ടിപ്പാറ അങ്ങാടിയിൽ നിന്ന് 1 കിലോമീറ്ററിലധികം ഉണ്ട് ഈ അമരാട് കുന്ന് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. ഇനി അങ്ങോട്ട് നല്ല കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ പകുതി വെച്ച് വണ്ടി സൈഡാക്കി നമുക്ക് നടക്കാം. ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ള വഴികളൊന്നും കാര്യമായില്ല. വീതി കുറഞ്ഞ ഒരു നടപ്പാത മാത്രമാണുള്ളത്. അത് ആളുകൾ നടന്ന് നടന്ന് വഴിയായതുമാണ്. ടൂറിസം വകുപ്പിൻ്റെ ശ്രദ്ധയൊന്നും വന്നിട്ടില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇടുങ്ങിയ ഒരു നടവഴി മാത്രമാണുള്ളത്. ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളായിരിക്കാം. ഇതാ ഇവിടെ ഒരു പൊളിഞ്ഞ വീട് കാണുന്നുണ്ട്. ഇതാരും ഉപേക്ഷിച്ച വീടായിരിക്കും. അതുകൊണ്ട് ഇവർ കൈയടക്കിയിരിക്കുകയാണ്. കാട്ടിലെ കാഴ്ചകളെല്ലാം ഇവിടെയുണ്ട്. ആ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാം. സാഹസികരായ ചെറുപ്പക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്.
ഇവിടെ വെള്ളച്ചാട്ടത്തിന് മുകളിലായി ഉറവുകളിൽ നിന്നാണ് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നത്. കറുത്ത പ്ലാസ്റ്റിക് പൈപ്പുകളിട്ട് കിലോമീറ്ററുകളോളം ദൂരേക്ക് വെള്ളം എത്തിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അതാ ഈ കാണുന്നതെല്ലാം ഇതിനു വേണ്ടിയുള്ള പൈപ്പുകളാണ്. കുടിക്കാനും കുളിക്കാനുമൊക്കെ ഈ വെള്ളമാണ് ഇവിടുത്തുകാർ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ കാണാൻ വന്ന അമരാട് വെള്ളച്ചാട്ടം. എന്തൊരു കൗതുക കാഴ്ചയാണല്ലേ. കോഴിക്കോട് ജില്ലയിൽ അധികമൊന്നും അറിയപ്പെടാത്ത ഒരു കാഴ്ചയാണിത്. ഒന്നാമത് ഇവിടെ എത്താനുള്ള റോഡില്ലാത്തതാണ്, മറ്റൊന്ന് എത്തിയാൽ തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഇടവുമില്ല. ഇവിടെ ഏറ്റവും മുകളിൽ ചെറിയ തടാകം പോലെ വെള്ളം കെട്ടി നിർത്തിയ സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മുങ്ങി കുളിക്കാനുള്ള സൗകര്യവുമുണ്ട്. മഴയത്ത് അവിടെ എത്തുക പ്രയാസമാണ്. അവിടെ നിന്നാണ് ഈ വെള്ളം പല തട്ടുകളായി ഇവിടെ ഒഴുകി എത്തുന്നത്. ഈ പ്രദേശമാകെ പാറകൾ നിറഞ്ഞതാണെന്ന് തോന്നുന്നു. പാറയുടെ മുകളിലൂടെയാണ് വെള്ളം മുഴുവനും താഴെ ഒഴുകിയെത്തുന്നത്. മഴക്കാലത്ത് മാത്രമേ ഇത്രയും ശക്തമായ ഒഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മഴ അവസാനിക്കുന്നതോടെ വെള്ളം കുറഞ്ഞ് വേനൽക്കാലത്തോടെ വറ്റിപ്പോകുമെന്നാണ് ഈ പരിസരത്തുള്ളവരൊക്കെ പറയുന്നത്. ഈ വെള്ളമെല്ലാം ഒഴുകി എത്തുന്നത് പൂനൂർ പുഴയിലാണ്. മഴ തീരുന്ന സമയത്ത് ഇവിടെ എത്തിയാലേ ഈ സൗന്ദര്യം കാണാൻ നോക്കൂ. പരിസരവാസികളായ കുട്ടികൾ കുളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ വന്ന് കുളിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്. ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴക്കാലമാണെങ്കിൽ മലമുകളിൽ നിന്ന് പെട്ടെന്ന് മഴ പെയ്താൽ വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാവും. മഴയുടെ രൂക്ഷത കുറയുന്ന സമയത്ത് മാത്രമേ ഇവിടെ ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് മടങ്ങാം. ഇനിയൊരു യാത്ര പോകുമ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.